ദേ നവലാണേ, എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇതേപോലത്തെ കുട്ടി കുട്ടി ഐസ്ക്രീമിന്റെ കുഞ്ഞു കുപ്പികളുമായിട്ടാണേ. പയ്യെ പരിപാടികൾ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു കുപ്പികൾക്ക് ഒന്ന് ബേസ്കോട്ട് കൊടുക്കാൻ പോകണം. ബേസ്കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ വോളിലൊക്കെ അടിക്കണ എമൽഷൻ പെയിൻ്റ് ഇല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടവർ ഇതിൽ കുറച്ച് പോർഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഡേ ഇൻ മൈ ലൈഫ് കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം, കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു കോട്ട് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു കോട്ട് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡ് കോട്ട് കൊടുത്തതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ സെക്കൻഡ് കോട്ട് കൊടുത്തപ്പോഴാണ് അത്യാവശ്യം നല്ലൊരു കവറേജ് കിട്ടിയത് കേട്ടോ. ആ ഒരു നീല കളർ ബോട്ടിലിൻ്റെയൊക്കെ അത്യാവശ്യം നല്ലപോലെ ആ ഒരു ഇതെല്ലാം കവറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഇതിന് കളേഴ്സൊക്കെ കൊടുക്കാം. അതിന് മുൻപായിട്ട് ഇതാ ഈ ഒരു ബോട്ടിൽ ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കില്ലേ, അതെല്ലാം ഒന്ന് പിച്ചിപ്പറിച്ച് കളയണം കേട്ടോ. ഇനി കളേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ലെമണല്ലോയാണ് കേട്ടോ. അപ്പോൾ രണ്ട് ബോട്ടിലിന് ലെമണല്ലോയും ബാക്കി രണ്ട് ബോട്ടിലിന് നമുക്ക് വേറെ ഏതെങ്കിലും കളേഴ്സ് കൊടുക്കാം കേട്ടോ. അപ്പം ലെമണല്ലോ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കോട്ട് കൊടുത്താൽ മതി, കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കവറേജൊക്കെ വേണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളൊരു രണ്ട് കോട്ടൊക്കെ കൊടുക്കുക. അതുപോലെ ലെമണല്ലോ തന്നെ വേണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള ഏത് കളേഴ്സ് വേണമെങ്കിലും കൊടുക്കാമേ. ഇനി ഞാൻ നമ്മുടെ തേർഡ് ബോട്ടിലിന് വേണ്ടിയിട്ട് ഞാൻ പേർപ്പിൾ കളറിൽ കുറച്ച് വൈറ്റ് കളർ പെയിൻറ്റോടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇത് പിങ്ക് ആണോ അതോ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ നല്ലൊരു കളറാണ്, എനിക്കിഷ്ടമുള്ള കളറാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഈ ഒരു ബോട്ടിലിന് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബോർഡർ പോലുള്ള പോർഷനിലും ഒക്കെ കൊടുക്കണം കേട്ടോ. അതുപോലെ ഫോർത്ത് ബോട്ടിലിന് ഞാൻ കൊടുക്കാൻ എടുത്തേക്കുന്നത് നമ്മുടെ അൾട്രാ മെറൈനിൽ കുറച്ച് വൈറ്റ് കളർ പെയിൻ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ചെറിയൊരു ലൈറ്റ് ബ്ലൂ കളർ ആക്കി എടുത്തിട്ടുണ്ട്. ഇതും നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കളറല്ലേ, എനിക്കിഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതും ഞാൻ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കോട്ട് കൊടുത്താൽ മതി, ഈ ഒരു കുഴപ്പമില്ല, അത്രയും നല്ല കവറേജ് ഒക്കെ കിട്ടുന്നുണ്ട്. കാരണം താഴെ നമ്മൾ ബേസ് കോട്ടൊക്കെ കൊടുത്തതുകൊണ്ട് നല്ലൊരു കവറേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ നിങ്ങൾക്ക് ഫിനിഷിങ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു കോട്ട് കൂടെ കൊടുക്കാം. ഇനി ഞാൻ ആ യെല്ലോ ബോട്ടിലിൽ ഇതാ ഇതേപോലെ രണ്ട് റൗണ്ട് വരച്ച് കൊടുക്കുകയാണ്. കണ്ടിട്ട് എന്താന്ന് മനസ്സിലായോ? രണ്ട് കുഞ്ഞി കണ്ണാണ്, അതുപോലെ ഒരു കുഞ്ഞി മൂക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു മൗത്ത് പോർഷനിൽ ഇതാ ഇതേപോലെ ഒന്ന് വരച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു സ്മൈൽ ചെയ്യുന്ന രീതിയിൽ. അതേപോലെ തന്നെ ഞാൻ മറ്റേ ബോട്ടിലിനും രണ്ട് കുഞ്ഞി കണ്ണ് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അതിനും ഒരു മൂക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മൂക്കിൻ്റെ ഷേപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ മൗത്ത് പോർഷനും നമ്മൾ ചെറിയൊരു ഡിഫറൻസ് വരുത്തുന്നുണ്ട്. രണ്ടും ഒരേപോലെ വരച്ച് കഴിഞ്ഞാൽ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചെറുതായിട്ട് മൗത്ത് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ കണ്ണിനകത്തൊക്കെ ഒന്ന് കളേഴ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. രണ്ട് കണ്ണിനും ഒന്ന് കളർ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആ ഒരു മൂക്കിനൊക്കെ കുറച്ചുകൂടെ ഒന്ന് കളറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു യെല്ലോ കളർ പെയിൻറ്റ് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് വരയ്ക്കുമ്പോഴത്തേക്കും നല്ലപോലെ ആ ഒരു കളർ അങ്ങോട്ട് ആവുന്നില്ലായിരുന്നു. യെല്ലോയും ബ്ലാക്ക് കൂടെയൊക്കെ അങ്ങോട്ട് മിക്സ്ഡ് അപ്പ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പെയിൻറ്റ് നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞിട്ട് മാത്രം ഇത് വരയ്ക്കാൻ നിന്നാൽ മതി. അപ്പോൾ എനിക്ക് അതിനും കൂടെ നിൽക്കുവാണെങ്കിൽ പിന്നെയും വീഡിയോ എടുക്കുന്നത് ഒരുപാട് പിന്നെയും നീണ്ടു പോകില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കയ്യോടെ അങ്ങ് ചെയ്തത് കേട്ടോ. കണ്ടില്ല, ഇവിടെയൊക്കെ അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനി ഞാൻ കുറച്ചുകൂടെ ഒന്ന് ആ ഒരു മൗത്ത് പോർഷനൊക്കെ കുറച്ചുകൂടെ ഒന്ന് നീട്ടി അത് നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് ഗ്ലാമറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബ്ലൂ കളർ ബോട്ടിൽ എടുക്കാം. ബ്ലൂ കളർ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് ഞാനിതാ ഇതേപോലെ ഒരു ഡബ്ല്യൂ പോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയോ? ഇനിതാ താഴോട്ട് ഞാനിതാ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ടൈം മോഡൽ, ഷർട്ടിൻ്റെ ഒരു ടൈം മോഡലാണ് വരച്ചെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഗേളും ഒരെണ്ണം ബോയുമാണ്. അപ്പോൾ നമ്മളൊരു കപ്പിളാണ് ചെയ്യുന്നത് കേട്ടോ. വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ചെറിയൊരു കപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ളത് എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഗേളിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഫ്ലവർ ഇതാ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഡ്രസ്സിൻ്റെ ഒരു കോളർ പോലെ ആ ഒരു രീതിയിലൊക്കെ ഇരിക്കുമ്പം കാണാനൊരു ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യം ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഔട്ട്ലൈൻ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിൽ കളേഴ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കോളറിൻ്റെ പോർഷന് ഇതാ ഇതേപോലെ വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ടൈക്കും വൈറ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുക്കാം കേട്ടോ. അതേപോലെ ഇനി ആ ഒരു ഗേളിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫ്ലവറിൻ്റെ ഓരോ പെറ്റലിനകത്തും ഞാൻ വൈറ്റാണ് മിക്സ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അത് ആ ഒരു കപ്പിളുമായിട്ടാവുമ്പോഴത്തേക്കും ഒന്ന് മാച്ച് ആയിട്ടിരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, ഇഷ്ടമുള്ള ഏത് കളറും കൊടുക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇന്ന കളർ തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസിനെല്ലാം ഒന്ന് കളറൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഒരു താഴെ ഒരു ബോർഡർ പോലെ ഇല്ലേ, ആ ഒരു ബോർഡർ പോർഷനിൽ ഞാൻ ആ ഒരു പേർപ്പിൾ കളർ വെച്ചിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡാർക്കായിട്ടൊന്ന് ബോർഡർ പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും സംഭവം കുറച്ചുകൂടെ കാണാനൊരു രസം ഉണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ബ്ലൂ കളറിലെ ബ്ലൂ കളർ ബോട്ടിലിനും സെയിം ഇതേപോലെ തന്നെ അൾട്രാമെറൈൻ വെച്ചിട്ട് ഒരു ബോർഡർ പോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ
ഞാനിതാ ഇതേപോലത്തെ ഒരു ഇയർബഡ്സ് എടുത്തിട്ട് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഷർട്ടിന് ഒരു ചെറിയൊരു പുള്ളിപ്പുള്ളി പോലത്തെ ഒരു ഡിസൈൻ കൊടുക്കുന്ന രീതിയിൽ കേട്ടോ. അതേപോലെ തന്നെ ആ ഒരു ലേഡിയുടെ ലേഡി അല്ലല്ലോ ഗേള് ഗേളിൻ്റെ ഡ്രസ്സിലും ഇതേപോലെ തന്നെ ആ ഒരു പേർപ്പിൾ കളർ വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇതേപോലത്തെ കുട്ടി കുട്ടി ഐസ്ക്രീം ബോട്ടിൽസ് അല്ലാതെ വലിയ ഐസ്ക്രീം ബോട്ടിലും അതുപോലെ യോഗേർട്ടിൻ്റെ ബക്കറ്റിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. ആ ഒരു ടൈയുടെ മിഡിൽ പോർഷനിൽ ഞാൻ യെല്ലോ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ആ ഒരു ഫ്ലവറിൻ്റെ മിഡിൽ പോർഷനിലും യെല്ലോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഗേളിൻ്റെ കണ്ണിനൊക്കെ ഞാൻ ഐലാഷസ് ഒന്ന് ചെറുതായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് നല്ല പോലെ ഉണങ്ങട്ടെ. ഇനി ഞാൻ ഇവിടെ എടുക്കുന്നത് ക്ലേ ആണ്. ഇത് മോൺമാർട്ടിൻ്റെ ക്ലേ ആണ്. ഇത് 290 rupees ആണ്. ഇത് ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ക്ലേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ചെറിയൊരു പീസ് ഇതാ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലേ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ കയ്യിൽ മോതിരവോ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആക്സസറീസ് ഒക്കെ റിമൂവ് ചെയ്യുക. അതുപോലെ ക്ലേ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൈ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുക. കൈ പെട്ടെന്ന് ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ബാക്കിയിരിക്കുന്ന ക്ലേ ഞാനിതാ ഇതേപോലത്തെ ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ക്ലേയേക്കാളും വലിയ കുപ്പിയാണ് അല്ലേ, കാരണം നല്ല ടൈറ്റായിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ നല്ല ലിഡുള്ളത് നോക്കി വലിയൊരു കുപ്പി നോക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി ക്ലേ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുക്കുന്നത് ഹനാൻ്റെ ഒരു പഴയ ഒരു പാൻറ്റിൻ്റെ ഒരു വള്ളി ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ത്രെഡൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ത്രെഡിൽ നിന്ന് ഞാൻ 4 pieces ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 4 pieces കേട്ടോ. ഒരെണ്ണം കുറച്ച് നീളം കൂട്ടിയിട്ടും ഒരെണ്ണം കുറച്ച് നീളം കുറച്ചുമായിട്ടോ, അതായത് കൈക്കും കാലിനും വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇതേപോലത്തെ ഹാങ്ങിങ് പ്ലാന്റേഴ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹാങ്ങിങ് ഡോൾസ് ഒക്കെ ഇല്ലേ, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ക്ലേ ഉരുട്ടിയിട്ട് ഇതാ ഇതിനുള്ളിൽ വെച്ചിട്ട് ഇതാ ഇതേപോലെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ചെറിയൊരു ഷൂ മോഡലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വളച്ച് കൊടുത്തിട്ട് എന്തിലേലും ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ 2 shoes ഒരാൾക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ കൈയും വേണം. കൈക്ക് വേണ്ടിയിട്ടും ചുമ്മാ ക്ലേ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. അതിന് വലിയൊരു ഷേപ്പും കാര്യങ്ങളൊന്നും വേണ്ട. ഇതാ കണ്ടില്ല, ഇതാ ഈ ഒരു രീതിയിൽ ഒരു ടിയർ ഡ്രോപ്പ് പോലെ ഒന്ന് കൈക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ടോട്ടൽ 8 വേണം കേട്ടോ. അപ്പോൾ 8 ഞാനിതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യേണ്ട. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഇതിൻ്റെ മേൽഭാഗത്ത് കൈ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കൈ 2 രണ്ട് സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി അതിൻ്റെ മേലേൽ ഇതാ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു തലയില്ലേ തല പോർഷൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഗ്ലൂ കൊണ്ട് തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഫെവി ബോണ്ടിലൊക്കെ ഒട്ടിക്കിട്ടു കേട്ടോ. പിന്നെ ഇതാ നല്ല പോലെ ടൈറ്റായിട്ടൊന്ന് ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് വിട്ടുപോരും കേട്ടോ. അപ്പോൾ ഇതാ ബോഡി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കാലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. കാലൊട്ടിക്കാനായിട്ട് ഇതാ ഇതേപോലെ ത്രെഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഈ ഒരു ഫ്രണ്ട് പോർഷനിലാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ തിരിച്ചു വെച്ചിട്ട് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആ ബോയ്ക്കും വേണ്ടിയിട്ടും കൈയും കാലും ബോഡിയും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഹാങ്ങിങ് ഡോൾസ് ഒക്കെ ഒരുപാട് നമ്മൾ ഷോപ്പിലൊക്കെ വാങ്ങാനൊക്കെ ഇരിക്കുന്നത് കാണൂലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതാ അങ്ങനെ സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, ഗേളും റെഡി ആയിട്ടുണ്ട്, അതേപോലെ തന്നെ ബോയ് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ബെഡ്റൂമിലൊക്കെ വെക്കാനായിട്ട് നല്ലതാണ്. ഒരു കപ്പിളായിട്ടൊക്കെ ചെയ്തേക്കുന്നില്ല, അപ്പോൾ ബെഡ്റൂമിലൊക്കെ വെക്കാൻ നല്ലതാണ്. അപ്പോൾ വാലൻറ്റൈൻസ് ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയൊരു സാധനമാണ്. പിന്നെ ഇതിൽ ഞാൻ ഇതാ ഇതേപോലത്തെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാലൊക്കെ ഇങ്ങനെ ആട്ടിയൊക്കെ ഇരിക്കുന്നത് കാണാൻ രസമില്ല. അപ്പോൾ ഞാനിതാ ഈ ഒരു ഇതിൻ്റെ മേലേലാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും റിയൽ ആയിട്ടുള്ള പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ മണി പ്ലാന്റൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള സംഭവം. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി ഇൻഷാല്ലാ സാറ്റർഡേ വരാം. സാറ്റർഡേയും സംതിങ് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.